ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. നമ്മുടെ പഴയ ഇൻട്രോ ആണ്, നിങ്ങൾ ആരും കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ വീണ്ടും എടുത്തിട്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള സിനിമകളുടെ ലിസ്റ്റാണ്. ഒരു ടോപ്പ് 10 സിനിമകളാണ് വേൾഡ് വൈഡ് കളക്ഷൻ എല്ലാം നോക്കാൻ പോകുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ആ സിനിമ എത്ര കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. രണ്ട് ഈ വർഷം ഇറങ്ങിയിട്ടുള്ള സിനിമകളുടെ ലിസ്റ്റാണ്. അപ്പോൾ ഓക്കെ, വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. 10th പ്ലേസിലുള്ള സിനിമ ഈശ്വരൻ എന്ന STR നായകനായി വന്നിട്ടുള്ള സിനിമയാണ്. ഈ ഒരു സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ വരുന്നത് 12 കോടി രൂപ മാത്രമാണ്. ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിലെ ഫെയിലിയർ ആയിട്ട് മാറിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. 9th സ്ഥാനത്തുള്ളത് എനിമി എന്ന സിനിമയാണ്. വിശാലും ആര്യുമാണ് ഈ ഒരു സിനിമയിൽ നായകനും വില്ലനായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ വരുന്നത് 12 കോടി രൂപയും 50 ലക്ഷം രൂപയും മാത്രമാണ്. ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിലെ വലിയൊരു ഫെയിലിയർ ആയിട്ട് മാറിയിട്ടുള്ള സിനിമ കൂടിയാണ്. 8th സ്ഥാനത്തുള്ളത് ഒരു ഹോളിവുഡ് മൂവിയാണ്, ഗോഡ്സില വേഴ്സസ് കോങ്. ഈ ഒരു സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ വരുന്നത് 17 കോടി രൂപയാണ്. ഗോഡ്സില വേഴ്സസ് കോങ് തമിഴ്നാട്ടിലെ സൂപ്പർ ഹിറ്റായി മാറിയിട്ടുള്ള ഒരു സിനിമയാണ്. 7th സ്ഥാനത്തുള്ളത് കാർത്തിയുടെ സുൽത്താൻ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ വരുന്നത് 25 കോടി രൂപയാണ്. ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിലെ ഹിറ്റായി മാറിയിട്ടുള്ള സിനിമയാണ്. 6th സ്ഥാനത്തുള്ളത് അരൺമനൈ 3 എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിലും ആര്യ തന്നെയാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അരൺമനൈ 3 തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 25 കോടി രൂപയും 50 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ട് ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറിയിട്ടുള്ള സിനിമയാണ്. 5th സ്ഥാനത്തുള്ളത് ധനുഷിന്റെ കർണൻ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ടോട്ടലായിട്ട് 52 കോടി രൂപ കളക്ട് ചെയ്തിട്ട് ബ്ലോക്ക് ബസ്റ്ററായി മാറിയിട്ടുള്ള സിനിമയാണ്. 4th സ്ഥാനത്തുള്ളത് ഇപ്പോൾ STR പുറത്തിറങ്ങിയിട്ടുള്ള മാനാട് എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ വരുന്നത് 54 കോടി രൂപയാണ്. ഇപ്പോഴും ഈ ഒരു സിനിമ തിയേറ്ററിൽ വേറെ ലെവലിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയാണ് 4th സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയും കൂടിയാണ്. 3rd സ്ഥാനത്തുള്ളത് നമ്മുടെ നെൽസൺ ഡയറക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ശിവകാർത്തിക നായകനായി വന്നിട്ടുള്ള ഡോക്ടർ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ വരുന്നത് 71 കോടി രൂപയാണ്. ഈ ഒരു സിനിമ തമിഴ്നാട്ടിൽ വേറെ ലെവലിൽ ബ്ലോക്ക് ബസ്റ്ററായി മാറിയിട്ടുള്ള സിനിമയാണ്. 2rd സ്ഥാനത്തുള്ളത് സൂപ്പർ സ്റ്റാർ രജനികാന്തിൻ്റെ അണ്ണാത്തെ എന്ന സിനിമയാണ്. സിനിമക്ക് നല്ല മിക്സ്ഡ് റിവ്യൂസ് കിട്ടിയതിനെ കൊണ്ട് സിനിമക്ക് വേണ്ടത്ര കളക്ഷൻ ഒന്നും നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല. സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ മാത്രം വരുന്നത് 86 കോടി രൂപയാണ്. ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിലെ വലിയൊരു ഫെയിലിയറായി മാറിയിട്ടുള്ള സിനിമ കൂടിയാണ്. 1rd സ്ഥാനത്തുള്ള വേറെ ആയിരുന്നു സിനിമയല്ല, നമ്മുടെ തലപതിയുടെ മാസ്റ്റർ എന്ന സിനിമയാണ്. വെറും 50% ഒക്യുപെൻസിയിൽ ഇറങ്ങിയിട്ടുള്ള ആ സിനിമ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 140 കോടി കളക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ടോപ്പ് പൊസിഷൻ വന്നിരിക്കുകയാണ്. സോ ദാറ്റ്സ് വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തലപതി ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതേവരെ സീ യു ബൈ. അപ്പോൾ തലപതി 66 ൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ അതായിരിക്കും വരുന്നത്. അപ്പോൾ വീട്ടിൽ ചെയ്യുക. അപ്പോൾ ഓക്കെ, സീ യു ബൈ.